ആവർത്തന പുസ്തകം 20-ാം അധ്യായം. ഇസ്രയേൽ വിശുദ്ധ യുദ്ധം ചെയ്യുമ്പോൾ ശത്രു സൈന്യ ബഹുലതയെ ഭയപ്പെടരുത്, അവരുടെ കുതിരകളെ ഭയപ്പെടരുത്. സൈന്യശക്തിയല്ല വിജയത്തിൻ്റെ നിദാനം. യെശയ്യാപ്രവചനം 31-ൽ പറയുന്നത്, മിസ്രയീമ്യ കുതിരകളെ ആശ്രയിക്കരുത്, രഥങ്ങൾ അനവധിയുള്ളതുകൊണ്ട് അതിൽ മനസ്സ് വെക്കരുത്. ഹോശയാപ്രവചനത്തിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയില്ല, അങ്ങനെ ചെയ്യുകയില്ല. യഹോവയുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് വിജയം. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യഹോവ നമ്മോടുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. യഹോവയാൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് സങ്കീർത്തനകാരൻ പറയുന്നു. യഹോവ ഇസ്രായേലിനോട് കൂടെയുണ്ട് എന്ന് നിശ്ചയമായിട്ടും പറയുകയാണ്. ശത്രുക്കളുടെ ശക്തി കുതിരകളും രഥങ്ങളുമാണ്. മിസ്രയീമ്യർ കുതിരകളെ ആശ്രയിക്കുന്നു, കനാന്യർ ഫെലിസ്ത്യർ ഇവരും കുതിരകളെ ആശ്രയിക്കുന്നു, ആരാമ്യർ കുതിരകളെ ആശ്രയിക്കുന്നു എന്ന് 2 ശമൂവേൽ 8:4 പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ഇവരൊക്കെ തങ്ങളുടെ രഥങ്ങളെയും കുതിരകളെയും ആശ്രയിക്കുന്നവരാണ്. അവ അവർക്ക് വിജയം നൽകും എന്ന് വിശ്വസിക്കുന്നു. കാരണം അവർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം ബലമുള്ള ഒരു ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയുകയില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. യുദ്ധത്തിൽ അവരോട് കൂടെയുള്ള ഒരു ദൈവം ഉണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പുരോഹിതൻ വന്ന് സംസാരിച്ച് ശക്തി പകരേണ്ടതാണ്. അത് മഹാപുരോഹിതനല്ല, എന്നാൽ സൈന്യത്തോടൊപ്പം സൈന്യത്തെ ശക്തിപ്പെടുത്തുവാൻ, സൈന്യത്തിന് കൗൺസിലിംഗ് കൊടുക്കുവാൻ, ബലപ്പെടുത്തുവാൻ പോയിരിക്കുന്ന പുരോഹിതൻ. കാരണം ഈ പുരോഹിതനാണ് ദൈവസാന്നിധ്യം സൂചിപ്പിക്കുന്ന പെട്ടകം അവരുടെ നടുവിലുള്ളപ്പോൾ അതിനെ സൂക്ഷിക്കുന്നത്. ഇനിയും യുദ്ധസേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ. പ്രമാണികൾ യോദ്ധാക്കളുടെ കഴിവ് ഉറപ്പാക്കണം. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരും യുദ്ധസമയത്തെ ധൈര്യം കെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവരുമായിരിക്കണം യുദ്ധത്തിന് പോകേണ്ടത്. മറ്റ് കായിക ബലമല്ല, എന്നാൽ ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കുന്നവരായിരിക്കണം. പ്രശ്നങ്ങളെ നേരിടുന്നവർക്ക് മാനുഷിക പരിഗണന നൽകണം. ഒരു പട്ടാളക്കാരൻ അഥവാ ഒരു പടയാളി ജീവിത പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവന് പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുദ്ധം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഉദാഹരണമായി, ഒരു പുതിയ വീട് നിർമ്മിച്ച് ഗൃഹപ്രവേശം കഴിയാത്തയാൾ പടയിൽ പെട്ടുപോയാൽ മറ്റൊരാൾ അതിൻ്റെ അവകാശിയാകും. അപ്പം അങ്ങനെ സംഭവിക്കുവാൻ പാടില്ല. ഈ പുതിയ വീട് പണിയുന്ന പടയാളിയെ മടക്കി വീട്ടിലേക്ക് അയക്കണം, അവനൊരു എക്സംഷൻ കൊടുക്കണം എന്ന് ദൈവം പറയുകയാണ്. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ഫലം അനുഭവിക്കാതെ യുദ്ധത്തിന് പോയി മരിച്ചാൽ മറ്റൊരാൾ അതിനവകാശിയായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരാളൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കത്തക്കവണ്ണം ആളിനെ മടക്കി അയക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേക ഒഴിവാക്കൽ 5 വർഷം വരെ ആകാം എന്ന് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞൊരാൾ പ്രതിശ്രുത വധുവിനെ വിവാഹ നിശ്ചയം കഴിഞ്ഞയാൾ യുദ്ധത്തിൽ പോയി പട്ടുപോയാൽ പ്രതിശ്രുത വധുവിനെ മറ്റൊരാൾ വിവാഹം കഴിക്കണം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ പാടില്ല. ആ ആളിനെ വിവാഹം കഴിക്കത്തക്കവണ്ണം അവനെ മടക്കി അയക്കണം. നവവരൻ്റെ ഒഴിവാക്കൽ കാലാവധി 1 വർഷം വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകമായ സാഹചര്യത്തിൽ
യുദ്ധത്തിൽ നിന്ന് പടയാളികളെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, ബലഹീനരെ ഒഴിവാക്കിയത് മനോവീര്യം സംബന്ധിച്ചാണ്. ഈ കമ്പാഷനേറ്റ് ഗ്രൗണ്ടല്ല, ബലഹീനരായ ഭീരുക്കളായ ചില പടയാളികൾ, അവർക്ക് മനോവീര്യമില്ല, അവർ കൂടെയുള്ള പടയാളികളുടെ മനോവീര്യം കൂടെ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മറ്റ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ പോളിസി, കനാന് വെളിയിൽ ദൂരെയുള്ള ഏതെങ്കിലും പട്ടണങ്ങളിൽ യുദ്ധത്തിന് ചെല്ലുമ്പോൾ സമാധാനം സമാധാനം എന്ന് വിളിച്ചു പറയണം. അപ്പോൾ സമാധാനം എന്ന മറുപടി പറഞ്ഞ് പട്ടണത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്താൽ അതിനെ ജനത്തെയെല്ലാം ഊഴിയവേലക്കാരാക്കണം, അതിനെ പിടിച്ചടക്കും, എന്നാൽ കൊല്ലുകയില്ല, അവരെ ഊഴിയവേലക്കാരാക്കും. ആയുധധാരികളെപ്പോലും വധിക്കരുത്. ഇസ്രയേൽ അനാവശ്യമായി രക്തം ചൊരിയുവാൻ പാടില്ല. എന്നാൽ സമാധാനത്തിനൊരു ഒരുങ്ങാതെ യുദ്ധത്തിനൊരുങ്ങുകയാണെങ്കിൽ ആ പട്ടണത്തെ കീഴടക്കിയ ശേഷം അതിലെ പുരുഷന്മാരെയെല്ലാം കൊല്ലണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും കൊള്ളയായി എടുക്കാം. ഈ കൊള്ള ഇസ്രായേലിയർക്ക് അനുഭവിക്കാം. ഇത് ദൂരെ കിടക്കുന്ന പട്ടണങ്ങളോട് ചെയ്യാവുന്നതാണ്. കനാന്യ പട്ടണങ്ങൾ യഹോവ ഇസ്രായേലിയർക്ക് അവകാശമായി കൊടുത്തതാണ്. ജാതികളുടെ പട്ടണങ്ങളിൽ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വച്ചേക്കരുത് എന്ന് പറയുന്നു. അതിന് കാരണം ചിലത് ശപഥാർപ്പിതമാണ്, മറ്റൊന്ന് ഇത് അതിലേതെങ്കിലും ഒന്ന് ഏതെങ്കിലും നിലയിൽ അവിടം കീഴടക്കുന്ന ഇസ്രായേൽ ജനതയെ അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ മറ്റ് ദുരുപദേശങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഭൗമിക മോഹങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് അവരെ പ്രലോഭിപ്പിക്കുന്ന സകലതിനെയും നിർമൂലമാക്കണമെന്ന് ദൈവം പറയുന്നത്. ഫലവൃക്ഷങ്ങളെ നശിപ്പിക്കരുതെന്ന്, യുദ്ധത്തിൽ പോകുമ്പോൾ ഫലവൃക്ഷങ്ങളെ നശിപ്പിക്കരുത് എന്ന് പറയുന്നു. പുരാതനകാലത്ത് സമീപ പൗരസ്ത്യ ദേശങ്ങളിലെ സൈന്യം ശത്രുക്കളെ സംഹരിച്ചതിന് ശേഷം ഭൂമി പാഴാക്കി കളയുമായിരുന്നു. എന്നാൽ കനാൻ ദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുവാൻ പാടില്ല. കാരണം കനാൻ ദേശം ഇസ്രയേലിൻ്റെ സ്വന്തം കൈവശാവകാശമാണ് എന്ന് ദൈവം പറയുന്നു. യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിൻ്റെ നേരെ കൊത്തളം പണിയണം. കൊത്തളം പണിയുന്നതിന് വെട്ടുന്ന വൃക്ഷങ്ങളെ ഉപയോഗിക്കാം. കൊത്തളത്തിന് അവരെ അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കുവോളം അവരത് പണിയണം എന്നാണ് പറയുന്നത്. ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് ഒരു ആത്മീക യുദ്ധമുണ്ട്. നമ്മുടെ ആത്മീക അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ആത്മീകമായ യുദ്ധമുണ്ട്. എഫ് എസ് ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അന്ധകാരത്തിൻ്റെ അധിപതികളോടും എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ മക്കളെ ശത്രുവിനെ തോൽപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് നാം നേരിടുന്ന യുദ്ധം അത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നേരിടുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നാം നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിജയമുണ്ട്. നാം ഒരിക്കലും നാം അനുഭവിക്കുന്ന വിജയത്തെ വിധിക്കുവാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് നമ്മുടെ റീസോഴ്സ്, അവനാണ് നമ്മുടെ പരിചയം പലകയും. അതൊരിക്കലും തള്ളിക്കളയുവാൻ പാടില്ല. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഏത് യുദ്ധത്തിലും പ്രതികൂല സാഹചര്യത്തിലും ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ച് അതായിരുന്നു അവരുടെ വിജയത്തിൻ്റെ രഹസ്യം.